ഫ്രീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വാഴല വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ലോക്ക്ഡൗൺ ആണ്, കടയിൽ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. പിള്ളേർക്കാണെങ്കിൽ ബേക്കറി സാധനങ്ങളൊന്നും ഇല്ലാത്തതിനും ഭയങ്കര വിഷമം. അപ്പൊ ഞങ്ങൾ എന്തായാലും പറമ്പിലിറങ്ങി നോക്കിയപ്പോ നിറയെ വാഴ കുറെ വീണെടുക്കുന്നുണ്ട്, വാഴയുണ്ട് നല്ലോണം. അപ്പൊ നമുക്കൊരു വാഴയില മുറിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്കിന്ന് വാഴല വെച്ചിട്ടൊരു വാഴയില ഹലുവ ഉണ്ടാക്കിയല്ലോ അല്ലേ. അപ്പൊ നിങ്ങളും കൂടെ അല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. വാ, ഒരു വാഴയില നമ്മൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഇത്രയും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത്ര വലിയ ഇല എടുത്തതാണ്. നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഇല കട്ട് ചെയ്യില്ലേ, അത്ര ഉള്ള ഇല മതി. കിളിന്തലയായിരിക്കണം വേണ്ടത്. ഞാലിപ്പൂവിന്റെയൊക്കെ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ എല്ലാവർക്കും വിചാരിക്കണ്ടാവും വാഴയിലാവുമ്പോ ചവർപ്പ് ഉണ്ടാവില്ലേ, ടേസ്റ്റ് ഉണ്ടാവും. ചവർപ്പൊന്നും ഉണ്ടാവില്ല, കിളിന്തലയില നമ്മൾ എടുക്കണേ. അപ്പൊ നമ്മൾക്ക് ഇത് കട്ട് ചെയ്യാം. ഈ വാഴയില നമുക്ക് കറുമുറാന്ന് അങ്ങോട്ട് അരിഞ്ഞിടാം. മിക്സിയിൽ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ, ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് കറുമുറാന്ന് പറഞ്ഞ അങ്ങോട്ട് അരിഞ്ഞിട്ട് കണ്ടില്ലേ, ഒരു പിടി വാഴയിലാണ് ഉള്ളത്. നമ്മൾ ഈ ഒരു പിടി വാഴയില വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അത് മിക്സിയിലേക്ക് അങ്ങോട്ട് ഇടാം. അരിഞ്ഞു വെച്ചേക്കണത് കംപ്ലീറ്റ് മിക്സിയിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തെങ്കിലും അതിൽ പകുതിയാണ് മതി നമ്മൾക്ക്. അത് അടിക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് അടിച്ച് അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കണേക്കാൾ മുമ്പ് ആ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി എടുത്ത് വീണ്ടും അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് ആ കൊറ്റൻ മാറ്റാം. നല്ലോണം പിഴിഞ്ഞുകൊണ്ട് എടുത്തു. നല്ല പച്ച കളറിൽ നല്ല ഭംഗിയില്ലേ ആ ചാറ് കാണാനായിട്ട്. നല്ലോണം പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്ന് അളന്ന് നോക്കാം എന്തോരുണ്ടെന്ന്. ഞങ്ങൾക്കത് രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്യാം. ഒരു മുക്കാൽ ഗ്ലാസ് കോൺഫ്ലവർ എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പച്ചവെള്ളം, ഈ നമ്മളെ ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. അത് കുറച്ചേശ് ഇട്ടിട്ട് നല്ലോണം കയ്യിൽ കിട്ടുന്ന ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം അങ്ങോട്ട് ഇളക്കാം. കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടുവെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇതാ ജ്യൂസിൽ നല്ലോണം അങ്ങോട്ട് ഇളക്കാം. നല്ലോണം ഇങ്ങനെ ഇളക്കി 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 കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം നമ്മളിങ്ങനെ കോരി നോക്കണം കട്ടിയുണ്ടോന്ന്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുണ്ട് പഞ്ചസാര ചേർക്കേണ്ടത്. ചിലർക്ക് മധുരം കൂടുതൽ വേണം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടുതലിട്ടോ, അവർക്ക് മധുരമല്ലേ വേണ്ടത്. അപ്പോൾ കൂടുതൽ മധുരം ചേർത്തു. ഞാൻ ഒരു ഗ്ലാസ് തന്നെയാണ് മധുരം ഇട്ടിരിക്കണേ. അവർക്കാണെങ്കിൽ ഇപ്പോൾ ബേക്കറി സാധനങ്ങളൊന്നും കിട്ടണില്ലല്ലോ. ഇതിലാണെങ്കിൽ ഒരു കെമിക്കലും ഇല്ല, ഒരു കളർ പോലും നമ്മൾ എക്സ്ട്രാ ചേർക്കണില്ല. ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. വാഴയില ജ്യൂസും കോൺഫ്ലവറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ കത്തിക്കാൻ മറക്കരുത് കേട്ടോ. അടുപ്പ് കത്തിച്ച് പാൻ വയ്ക്കണം. പാൻ ഇത്തിരി വലുതായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇനി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച്, അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകട്ടെ കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനെ മാറ്റാം. ഇനി നമുക്കതിനകത്ത് കുറച്ച് കഷ്ണണ്ടി ഇട്ട് കൊടുക്കാം. ആ കഷ്ണണ്ടി നല്ലോണം മൂത്ത് കളർ മാറുമ്പോൾ നമുക്കതിനെ മാറ്റാം. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾക്ക് നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ വാഴയില ജ്യൂസ്, ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അലുവയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കാണ് മെയിൻ. പിന്നെ ഇനി അങ്ങോട്ട് ഇളക്കാം, ഇളക്കിക്കൊണ്ടേയിരിക്കുക.
എങ്ങനെയൊക്കെ ഇളക്കാൻ പറ്റും, എന്തൊക്കെ പരീക്ഷണങ്ങൾ ഇളക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു, ഇങ്ങനെ ഇളക്കി 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 അത് ഇങ്ങനെ വറ്റി വരുമ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കാം. കൈവേദന എടുക്കും, ഞാൻ കുറച്ചുള്ളതിനും കുഴപ്പമില്ല, കുറച്ചല്ലേ നമ്മൾ എടുക്കണുള്ളൂ. ഇപ്പം അതേ അത് കുറുകി വരുന്നില്ല, നല്ല കളറൊക്കെ ആയില്ലേ. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു കളറും ചേർത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ കളറ് തന്നെയാണ്. നല്ലോണം ഇളക്കണം. ഇനിയിപ്പം നമ്മൾ പാകമായിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി അതിങ്ങനെ ഓടിപ്പോരും, ഇപ്പോൾ ഒരുവിധം പാകമായി തുടങ്ങിയല്ലോ. അപ്പം നമ്മൾ ആ സ്പൂണ് വെക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും, എങ്ങോട്ടി പിടിക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരും. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണണ്ടി കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇടാം. മൂന്ന് ഏലക്കായ പൊടിച്ചത് ഇടാം, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ണണ്ടി ഇപ്പോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പിന്നെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ കറക്റ്റ് പാകമായി. ഇനി അടപ്പ് ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഇടാം. കണ്ട നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഏലക്കായൊക്കെ ഇട്ട കാരണം നല്ല മണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ സ്പൂണിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. നമുക്ക് അതിൻ്റെ മുകളിൽ ആ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസും കഷ്ണണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് കൊതിയായിട്ട് പാടില്ല, ഞാൻ ഇത് പരത്തണേൻ്റെ ഇടയിൽ തന്നെ എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാനിപ്പോൾ തന്നെ ഒരു സ്പൂൺ എടുത്ത് കഴിക്കുന്നു, എടുക്കാനും കിട്ടില്ല, ചൂടും ഉണ്ട്, ഭയങ്കര ചൂട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നിൽക്കണ വാഴത്തോട്ടത്തിലാ, വാഴയില വെച്ചിട്ടുള്ള ഹൽവ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്ക, സിമ്പിൾ അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൽവ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പലഹാരം. വാഴയില കൊണ്ട് ഒരുപാട് പ്രതിരോധ ശക്തിയൊക്കെ കിട്ടുന്നതാണ് നമുക്ക് പറയണത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊന്നും ഉണ്ടാക്കി നോക്ക, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.